മാസപ്പടി കേസിൽ സി എം ആർ എല്ലിന്റെ തിരിച്ചടി. ശശിധരൻ കർത്ത ഇ ഡിക്ക് മുന്നിൽ ഹാജരാകണമെന്ന് ഹൈക്കോടതി. ഇ ഡി അന്വേഷണത്തിൽ ഇടപെടാനാകില്ലെന്നും കോടതി. മാസപ്പടി കേസിലെ ഇ ഡി അന്വേഷണത്തിൽ ഇടപെടാനാവില്ലെന്ന് കോടതി വ്യക്തമാക്കിയിരിക്കുകയാണ്. ഹൈക്കോടതി അതിശക്തമായി നിലപാട് പറഞ്ഞതോടെ വരും ദിവസങ്ങളിൽ ഈ വിഷയത്തിൽ ആരൊക്കെ ഉത്തരം പറയേണ്ടിവരും. സി എം ആർ എൽ എം ഡി ശശിധരൻ കർത്ത തിങ്കളാഴ്ച ഇ ഡിക്ക് മുന്നിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്നും കോടതി നിർദ്ദേശിച്ചു. ഇ ഡി സമൻസിലെ തുടർ നടപടികൾ തടയണമെന്നാവശ്യപ്പെട്ട് ശശിധരൻ കർത്ത ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. ഈ ഹർജിയിലാണ് ഹൈക്കോടതിയുടെ നിർണായക വിധി. ഇന്നലെയാണ് സി എം ആർ എൽ എം ഡി ശശിധരൻ കർത്തയ്ക്ക് ഇ ഡി സമൻസ് അയച്ചത്. ഇ ഡിയുടെ വാദങ്ങൾ കൂടി പരിഗണിച്ചാണ് ഹൈക്കോടതി ഹർജി തള്ളിയത്. നേരത്തെ ഫിനാൻസ് ഓഫീസർമാർക്ക് ഇ ഡി സമൻസ് അയച്ചിരുന്നെങ്കിലും ഇവർ ചോദ്യം ചെയ്യലിന് ഹാജരായിരുന്നില്ല. പിന്നാലെയാണ് അന്വേഷണ ഏജൻസി എം ഡിക്ക് സമൻസ് അയച്ചത്. മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയന്റെ നേതൃത്വത്തിലുള്ള എക്സോളജി കമ്പനിയും സി എം ആർ എല്ലും തമ്മിലുള്ള ഇടപാടുമായി ബന്ധപ്പെട്ടാണ് കേസ്. നൽകാത്ത സേവനത്തിന് വീണ വിജയന് 1.25 കോടി രൂപ നൽകിയെന്നാണ് കണ്ടെത്തിയത്. ഈ പണം മാസപ്പടിയായി വീണയ്ക്ക് നൽകിയതാണെന്നാണ് കണ്ടെത്തൽ. 2017 36 ലക്ഷവും 2018 60 ലക്ഷവും 2019 15 ലക്ഷവും സി എം ആർ എൽ വീണ വിജയനും എക്സോളജിക്കിനും നൽകി. സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിൻ്റെയും ആദായ നികുതി വകുപ്പിൻ്റെയും റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇ ഡി കേസ് എടുത്തത്.